ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് ഞാൻ ഒരു കൂന്തൽ റോസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അതിന് ഞാൻ ദാ 500 ഗ്രാം കൂന്തൽ എടുത്തിട്ടുണ്ട്. എല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മസാലയിട്ടൊന്ന് വിരവി വയ്ക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. 1/4 ടീസ്പൂൺ ഗരം മസാല. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് ഉണ്ടാക്കാം. ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇത് 4 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 200 ഗ്രാം ചുവന്നുള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ച് അതിട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി ഒന്ന് ഒരു വാടി ഒന്ന് കിട്ടുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വഴണ്ടി വരണം. ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് കൂന്തലിട്ട് കൊടുക്കാം. ഉള്ളിയിൽ ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കാം. മസാല പുരട്ടി വെച്ചിരിക്കണ കൂന്തൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഇച്ചിരി വേവുള്ളതാണ്. 1/4 തീയിലിട്ട് ഹാഫ് തീയിലിട്ട് വേവിച്ചാൽ മതി. കുറച്ച് വേവുള്ളതാണ്. നമുക്ക് അടച്ചു വെക്കാം. ഒന്ന് നമുക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴപ്പോഴൊന്ന് ഇളക്കി കൊടുക്കണം. വേവറായിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് നോക്കിക്കോണം. എരിവ് ഉപ്പെല്ലാം നോക്കിക്കോണം. നമുക്ക് അടച്ചു ഇച്ചിരിയുടെ പേരാണ്. ഇനി നമുക്ക് വെന്താന്നൊന്ന് നോക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ മാറ്റാം. കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് കോരി വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് കോരി വയ്ക്കാം. അടിപൊളി ടേസ്റ്റ് ആണ്.
കൂന്തൽ റെഡി ആയിട്ടുണ്ട്. റോസ്റ്റ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചോറിന് കഴിക്കാം, ചപ്പാത്തിക്ക് കഴിക്കാം, അതിനെല്ലാത്തിനും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടാതെ. താങ്ക് യു.